നമസ്കാരം. വളരെ വേദനയോട് കൂടിയാണ് ഇന്നലെ വെള്ളിയാഴ്ച കടന്നുപോയത്. ശരിക്കും പറഞ്ഞാൽ ഒരു ദുഃഖവെള്ളി തന്നെയായിരുന്നു. ഇടുക്കി ജില്ലയിലെ രാജമല അവിടെ മണ്ണിടിഞ്ഞു വീണ് നിരവധി പേരാണ് മരിച്ചത്. ഇപ്പോഴും മൃതദേഹങ്ങൾക്കായുള്ള തിരച്ചിൽ അവിടെ തുടരുകയാണ്. വളരെ വേദനയോട് കൂടി തന്നെ സങ്കടത്തോടെ ദുഃഖത്തോടെ കേരള ജനത ഒന്നടങ്കം ആ മരിച്ചവരുടെ കുടുംബാംഗങ്ങളുടെയും അതുപോലെ തന്നെ വേണ്ടപ്പെട്ടവരുടെയും ഒക്കെ ദുഃഖത്തിൽ പങ്കുചേർന്നു. രക്ഷാപ്രവർത്തനങ്ങൾക്കായി നാട്ടുകാരടങ്ങുന്ന സംഘം, അതുപോലെ റെസ്ക്യൂ ഫോഴ്സസ്, അതുപോലെ കേന്ദ്ര സംഘം എല്ലാവരും എത്തി കൃത്യമായി അത് ഏകോപിപ്പിച്ചു. എന്നാൽ പോലും പലരുടെയും ജീവൻ ഇപ്പോഴും മണ്ണിനടിയിൽ തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും വേദനാജനകമായ കാര്യം. ഈ ഒരു പെട്ടിമുടി ഭാഗത്ത് ടാറ്റ എസ്റ്റേറ്റിൻ്റെ ലയത്തിന് മുകളിലേക്കാണ് മണ്ണിടിഞ്ഞു വീണത്. അത് വളരെ കാര്യമായ ഒരു ബുദ്ധിമുട്ടാണ് അവിടെയുള്ളവർക്കെല്ലാം ഉണ്ടാക്കിയത്. മഴക്കാലമാണ്, എല്ലാവരും ശ്രദ്ധിക്കണം, വെള്ളം കയറി വരുന്നുണ്ട്, ശ്രദ്ധിക്കണം, 2018 ആവർത്തിക്കും എന്ന ഭീതിയിലാണ് കേരളം. എങ്കിലും കൃത്യമായ രക്ഷാപ്രവർത്തനങ്ങളും ഏകോപനങ്ങളും ഒക്കെ തന്നെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം, നല്ല കാര്യം തന്നെ. തീർച്ചയായും അത് കേന്ദ്ര സർക്കാരും കേരള സർക്കാരും ഒക്കെ ജില്ലാ ഭരണകൂടങ്ങളുമൊക്കെ ഏകോപിപ്പിച്ച് അത് കൃത്യമായി മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പ്രത്യേകിച്ചും വടക്കൻ കേരളത്തിൽ ഇന്നലെ ഇരുട്ടിയപ്പോഴാണ് എയർ ഇന്ത്യയുടെ വിമാനം കരിപ്പൂർ വിമാനത്താവള റൺവേയിൽ തെന്നിമാറി രണ്ടായി പിളർന്ന് വലിയ അപകടമുണ്ടായത്. അതായത് ഇന്നലെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേരളം ഉറങ്ങിയിട്ടില്ല. അത്രയും വേദനയോടുകൂടി ആ ഒരവസ്ഥയെ അഭിമുഖീകരിക്കുകയായിരുന്നു നാം എല്ലാവരും. മാധ്യമങ്ങളും ഒക്കെ തന്നെ ആ പ്രദേശത്ത് എത്തി. ഇപ്പോഴും അവിടെ രക്ഷാപ്രവർത്തനങ്ങളും, വിവിധ ആളുകൾ ആശുപത്രിയിലാണ്, ചികിത്സയിൽ കഴിയുന്നവരുണ്ട്, കൊച്ചുകുട്ടികളുണ്ട്, ഗുരുതരാവസ്ഥയിലുണ്ട്. ഈ ഒരവസരത്തിൽ ഈ കരിപ്പൂർ വിമാനത്താവളത്തിൻ്റെ റൺവേയുടെ അശാസ്ത്രീയമായ ഒരവസ്ഥയെക്കുറിച്ച് ഇതിനു മുൻപും വാർത്തകൾ വന്നിരുന്നു. ഇതൊരു കുറ്റപ്പെടുത്തലോ അല്ലെങ്കിൽ ഒരു ആരോപണമോ ഒന്നുമല്ല. മുൻ DGP ശ്രീ ജേക്കബ് പോലൂസ് അദ്ദേഹം ഈ ഒരു വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ സമൂഹമാധ്യമ പേജിലൂടെ ഒരു പ്രതികരണം നടത്തി. അതുമായി ബന്ധപ്പെട്ടാണ്, അതിനെ ആധാരമാക്കിയാണ് ഈ റൺവേയുടെ ഒരു അവസ്ഥ ഒന്ന് വിവരിക്കാം എന്ന് വിചാരിച്ചത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ റൺവേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല. ശരിക്കും ഒരു ടേബിൾ ടോപ്പ് റൺവേ ആണ് ഈ ഒരു റൺവേ, കരിപ്പൂർ വിമാനത്താവളത്തിൻ്റെ റൺവേ എന്നാണ് ജേക്കബ് പോലൂസ് പറയുന്നത്. 2020 മാർച്ച് മാസത്തിൽ കോട്ടക്കൽ ഭാഗത്തേക്ക് പോയപ്പോൾ അദ്ദേഹം ഈ റൺവേയുടെ കുറച്ച് ചിത്രങ്ങൾ എടുക്കുകയുണ്ടായി. ആ ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് കരിപ്പൂർ എയർപോർട്ടിൻ്റെ അപകട സാധ്യത ശ്രീ ജേക്കബ് പോലൂസ് IPS റിട്ടയേർഡ് വിവരിക്കുന്നത്. റൺവേ കഴിഞ്ഞാൽ കുത്തനെ താഴ്ച എന്നത് ചിത്രം സഹിതം അദ്ദേഹം പങ്കുവയ്ക്കുന്നു. വളരെ ശ്രദ്ധ വേണ്ട എയർപോർട്ടാണ് ഇതെന്നും മുൻ DGP ഫേസ്ബുക്കിൽ കുറിച്ചു. കരിപ്പൂരിൽ വിമാനം കഴിഞ്ഞ ദിവസം ലാൻഡ് ചെയ്തപ്പോൾ കനത്ത മഴയുണ്ടായിരുന്നു. റൺവേയിൽ നിന്ന് തെന്നിമാറി 35 അടി താഴ്ചയിലേക്ക് വിമാനം എത്തിപ്പെടുകയായിരുന്നു. അപകടത്തിൽ ഇതുവരെ 16 പേർ മരിച്ചതായിട്ടാണ് റിപ്പോർട്ടുള്ളത്. മരണസംഖ്യ ഉയരാനുള്ള സാധ്യതയുണ്ട്, ഉയരാതിരിക്കട്ടെ. ഏതായാലും പൈലറ്റും സഹ പൈലറ്റും മരിച്ചു. അതുപോലെ ആദ്യ ലാൻഡിംഗ് ശ്രമം പരാജയപ്പെട്ടപ്പോൾ രണ്ടാമതും പൈലറ്റ് ഒരു ശ്രമം നടത്തിയതായി ശാസ്ത്രീയമായി മനസ്സിലാക്കുന്നതായി DGP പറയുന്നുണ്ട്, മുൻ DGP പറയുന്നുണ്ട്. കനത്ത മഴ കാരണം റൺവേ കാണാൻ സാധിക്കാതെ വിമാനം പുറത്തേക്ക് പോയതാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. അതുപോലെ തന്നെ 2010 മംഗലാപുരം എയർപോർട്ടിൽ വിമാനാപകടം ഉണ്ടായി. അതിന് സമാനമായ ഒരു അപകടമാണ് കരിപ്പൂരിലും ഉണ്ടായിരിക്കുന്നത് എന്ന് വിലയിരുത്തപ്പെടുന്നു. ദുരന്ത തീവ്രത കുറഞ്ഞത് പൈലറ്റിൻ്റെ പരിചയസമ്പന്നത കൊണ്ടാണെന്നാണ് വ്യോമയാന വിദഗ്ധരടക്കം അഭിപ്രായപ്പെടുന്നത്. മംഗലാപുരത്തേതുപോലെ ടേബിൾ ടോപ്പ് വിമാനത്താവളമാണ് കരിപ്പൂരിലേതും. രണ്ട് ഭാഗത്തും ആഴത്തിലുള്ള ഗർത്തങ്ങളുള്ള വിമാനത്താവളമാണ് ടേബിൾ ടോപ്പ് വിമാനത്താവളങ്ങൾ അല്ലെങ്കിൽ റൺവേകൾ. വളരെ വൈദഗ്ധ്യത്തോടെ വിമാനമിറക്കേണ്ട ഈ ഒരു സ്ഥലമായിരുന്നു ഇത് എന്നുമൊക്കെ DGP ജേക്കബ് പോലൂസ് വിവരിക്കുന്നുണ്ട്. നമുക്ക് ഈ എയർപോർട്ടിൻ്റെ അവസ്ഥയിൽ ഈ വിമാനം ലാൻഡ് ചെയ്യുന്ന ആ ഒരു പ്രതലത്തെക്കുറിച്ച് അത് കുറച്ചുകൂടി ശാസ്ത്രീയമാക്കേണ്ട ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ ചെന്നെത്തുന്നത് എന്ന ഒരു വിലയിരുത്തലാണ് വ്യോമയാന വിദഗ്ധരും അതുപോലെ തന്നെ ഇപ്പോൾ മുൻ DGP ഒക്കെ നടത്തിയിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതൽ പഠനങ്ങൾ ആവശ്യമാണ്. ഈ ടേബിൾ ടോപ്പ് റൺവേകൾ ഇപ്പോൾ ഒരു പ്രദേശത്തെ ഭൂമിശാസ്ത്രത്തിന് അനുസൃതമായി മാത്രമേ ടേബിൾ ടോപ്പ് റൺവേകളും അതുപോലെ സാധാരണ റൺവേകളുമൊക്കെ കെട്ടിയുണ്ടാക്കാൻ പറ്റുകയുള്ളൂ. അതൊരു വാസ്തവമാണ്. പക്ഷേ അതിൻ്റെ സാധ്യതകൾ കുറച്ചുകൂടി വിപുലമായി പഠിച്ച് അതിൻ്റെ സാധ്യതകൾ വിലയിരുത്തിയ ശേഷം വേണം ഈ റൺവേക്കൊക്കെ അപ്രൂവൽ കൊടുക്കാൻ എന്ന ഒരു നിഗമനത്തിലേക്ക്, എന്ന ഒരു വസ്തുതയിലേക്കാണ് ഈ ഒരു അപകടവും വിരൽ ചൂണ്ടുന്നത് ഇതിൻ്റെ ശാസ്ത്രീയത നോക്കുമ്പോൾ. ഇപ്പോൾ കേരളത്തിൽ ശബരിമല വിമാനത്താവളം, അതുപോലെ ഇതിനു മുൻപ് ആറന്മുള വിമാനത്താവളം എന്നൊക്കെ പറഞ്ഞ് ശഠിക്കുന്നവർ അല്ലെങ്കിൽ അത് വേണം എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നവരും അതിനെക്കുറിച്ച് വലിയ വലിയ ചർച്ചകൾ നടത്തുന്നവരുമൊക്കെ ഓർക്കേണ്ട ഒരു വിഷയത്തിലേക്ക് കൂടിയാണ് ഈ വിഷയം എത്തിപ്പെടുന്നത്. അതായത് പ്രാദേശികമായുള്ള ഭൂമിശാസ്ത്രം, അതിൻ്റെ അവസ്ഥ, ഭൂമിയുടെ അവസ്ഥ, അതിൻ്റെ പരിസ്ഥിതി, അതിൻ്റെ ആ രൂപരേഖ, ഇതൊക്കെ കൂടെ കണക്കാക്കി മാത്രമേ ഒരു വിമാനത്താവളം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ ഇപ്പോൾ എസ്റ്റേറ്റും ഭൂമിയും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രൈവ് ക്രൈം ചെയ്ത് അതിലൂടെ അടിപൊളി കാണിച്ച് അതിലൂടെ തട്ടിപ്പ് നടത്തിയൊക്കെ വിമാനത്താവളം ഉണ്ടാക്കാൻ പോകുന്നവർ ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. ഇതൊക്കെ
ഒരു ദുരന്ത സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് എല്ലാം അങ്ങനെ വേണം നമ്മൾ എന്തിന്റെയും വരും വരായികകൾ മുന്നിൽ കണ്ടുകൊണ്ട് വേണം മുൻപോട്ട് പോകാൻ എന്ന ഒരു ശാസ്ത്രീയ വിശകലനത്തിലേക്കാണ് ഈ കാര്യങ്ങൾ എത്തുന്നത് തീർച്ചയായും ഈ വിമാനത്താവളങ്ങൾക്ക് വേണ്ടി വാശിപിടിക്കുന്നവർ തീർച്ചയായും ഇതൊക്കെ കാണണം ഇതൊക്കെ മനസ്സിലാക്കണം ഇതൊക്കെ ഇനി ഭാവിയിൽ ഒരു അപകടം ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലുകളായി കാണണം ആവശ്യത്തിന് വിമാനത്താവളങ്ങൾ ഉള്ള ഒരു സംസ്ഥാനത്തെ ചെറിയ ഒരു സംസ്ഥാനത്തെ ഇപ്പോൾ തന്നെ മൂന്നും നാലും വിമാനത്താവളം ഉള്ള ഒരു സംസ്ഥാനത്തെ ഇനിയും ഒരു വിമാനത്താവളം കൂടി വേണോ എന്ന ഒരു പുനർവിചിന്തനത്തിലേക്ക് ഇത്തരം ബുദ്ധിമുട്ടുകളൊക്കെ എത്തിപ്പെടും എത്തിപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇത് ചർച്ചയാകേണ്ട വിഷയം തന്നെയാണ് ഈ ടേബിൾ ടോപ്പ് റൺവേ എന്ന് പറഞ്ഞാൽ അപകടകരമായ അവസ്ഥയാണ് ശബരിമലയിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലുമോ ഇത് ടേബിൾ ടോപ്പ് റൺവേകളെ പണിയാൻ സാധിക്കൂ എന്ന രീതിയിലുള്ള വിശകലനങ്ങളുമുണ്ട് അപ്പോൾ ആ രീതിയിൽ വരുമ്പോൾ ഇത് ഒരു ഭാവിയിൽ ഒരു ബുദ്ധിമുട്ടാകാതിരിക്കാൻ ഒരു അപകടം ഒഴിവാക്കാൻ അല്ലെങ്കിൽ അപകടങ്ങൾ ഒഴിവാക്കാനുള്ള ഒരു ചിന്തയിലേക്ക് ഈ കാര്യങ്ങൾ എത്തണം എന്ന ഒരു ശാസ്ത്രീയ വിശകലനമാണ് പൊതുസമൂഹവും ഒക്കെ നടത്തേണ്ടത് ചർച്ച ചെയ്യേണ്ടത് അധികാരികളൊക്കെ ശ്രദ്ധിക്കേണ്ടത് ഒക്കെ ഈ വിഷയമാണ് എന്നാണ് പൊതുവെ ഇപ്പോൾ പറയപ്പെടുന്നത് ഈ രണ്ട് അപകടങ്ങളിലും രാജമലയിലും അതുപോലെ തന്നെ ഇപ്പോൾ കരിപ്പൂരും ഉണ്ടായ ഈ അപകടങ്ങളിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് എല്ലാ പ്രണാമങ്ങളും അർപ്പിക്കുന്നു അവരുടെ കുടുംബാംഗങ്ങളുടെയും അവരുടെ വേണ്ടപ്പെട്ടവരുടെയും ഒക്കെ ദുഃഖത്തിൽ പങ്കുചേരുന്നു കൂടുതൽ ദുരന്തങ്ങളും അപകടങ്ങളും ഇനിയും ഈ പ്രളയകാലത്ത് മഴക്കാലത്ത് ഉണ്ടാകാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയാണ് ഞങ്ങൾക്കുള്ളത് തീർച്ചയായും ആ ദുഃഖത്തിൽ ഒരിക്കൽ കൂടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരുടെ മരിച്ചവരുടെ ആത്മാവിൻ്റെ നിത്യശാന്തിക്കായി പ്രാർത്ഥിക്കുന്നു ഇനിയും അപകടങ്ങളൊന്നും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്വ്യക്തവും കൃത്യവുമായ ആവിഷ്കാരം കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന സാങ്കേതിക തികവോടെ ദേശീയതയിലും രാജ്യസ്നേഹത്തിലും മുന്നിയ സത്യസന്ധമായ വാർത്താ സംസ്കാരം മാധ്യമ നൈതികതയുടെ കലർപ്പില്ലാത്ത ആശയ സംവേദനം സമരസപ്പെടലുകളില്ല സത്യം മറച്ചു പിടിക്കുകയില്ല വാക്കുകളോ വാക്യങ്ങളോ മുറിക്കുന്നില്ല മാറ്റിവെക്കുന്നുമില്ല ശീതീകരിച്ച ന്യൂസ് റൂമുകൾ നിങ്ങളുടെ സ്മാർട്ട് ഫോണുകളിലേക്കും കമ്പ്യൂട്ടർ ശൃംഖലകളിലേക്കും എല്ലാം ചേർത്ത് വെക്കുന്ന സധൈര്യം മുന്നോട്ട് നീങ്ങുന്ന ഒരു മാധ്യമ സംസ്കാരം വാർത്തകളുടെ വ്യക്തവും കൃത്യവുമായ ആവിഷ്കാരം കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന സാങ്കേതിക തികവോടെ ദേശീയതയിലും രാജ്യസ്നേഹത്തിലും മുന്നിയ സത്യസന്ധമായ വാർത്താ സംസ്കാരം മാധ്യമ നൈതികതയുടെ കലർപ്പില്ലാത്ത ആശയ സംവേദനം സമരസപ്പെടലുകളില്ല സത്യം മറച്ചു പിടിക്കുകയില്ല വാക്കുകളോ വാക്യങ്ങളോ മുറിക്കുന്നില്ല മാറ്റിവെക്കുന്നുമില്ല ശീതീകരിച്ച ന്യൂസ് റൂമുകൾ നിങ്ങളുടെ സ്മാർട്ട് ഫോണുകളിലേക്കും കമ്പ്യൂട്ടർ ശൃംഖലകളിലേക്കും എല്ലാം ചേർത്ത് വെക്കുന്ന സധൈര്യം മുന്നോട്ട് നീങ്ങുന്ന ഒരു മാധ്യമ സംസ്കാരം